നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പൊതുവെ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് പല വിധത്തിലും മാനസികമായിട്ടുള്ള വിഭ്രാന്തികളും വന്നു ചേരുമെങ്കിലും ഇതിനെല്ലാം അതിജീവിച്ച് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ എല്ലാ വിഭാഗത്തുനിന്നും വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഉണർവും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും കണ്ടു തുടങ്ങുവാനുള്ള യോഗമുണ്ട്. ഉദ്യോഗത്തിലാണെങ്കിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും. വിവിധങ്ങളായിട്ടുള്ള കർമ്മ മേഖലകളിൽ ഏർപ്പെടുവാനോ സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും നിസ്സാരത്തോടുകൂടി വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഗുണകരമായി തീരും. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. ബന്ധുക്കൾ വിരുന്നു വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും യോഗം കാണുന്നുണ്ട്. പുതിയ കാർഷികമായിട്ടുള്ള സമ്പ്രദായം ആവിഷ്കരിക്കുവാനായിട്ട് ഉള്ള അവസരം അഥവാ കൂട്ടായ്മയിൽ പങ്കുചേരുവാനും പണം മുതൽ മുടക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് വഴി ഏറെക്കുറെ അർഹമായിട്ടുള്ള പിതൃസ്വത്ത് അഥവാ മാതൃസ്വത്ത് ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ വന്നു ചേരുമെങ്കിലും രണ്ടാമത്തെ പകുതിയിൽ വളരെ ശ്രദ്ധ വേണം. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കണം. അമിത വേഗതയിലുള്ള വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. കരാറ് ജോലികൾ, സ്വന്തം നിലയിൽ നിശ്ചയിക്കുന്ന പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയൊക്കെ തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ നിശ്ചയിക്കുകയായിരിക്കും. അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. രണ്ടാമത്തെ പകുതിയിൽ പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള വിഭ്രാന്തികളും മാർഗതടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ച് കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നതോ സമീപിക്കുന്നതോ ആയ കാര്യങ്ങളിൽ ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള ഫലം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുവാനും യോഗമുണ്ട്. നമസ്കാരം.